യുഎഇ കോൺസൽ ജനറൽ പറഞ്ഞതനുസരിച്ചാണ് താൻ കസ്റ്റംസ് ക്ലിയറൻസിന് ശ്രമിച്ചതെന്ന് സ്വപ്ന സുരേഷ്. കേസിൽ താൻ നിരപരാധിയാണ്, കസ്റ്റംസിനോട് ഒന്നും വെളിപ്പെടുത്താനില്ല, ഏത് അന്വേഷണത്തോടും സഹകരിക്കാമെന്നും സ്വപ്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കി. സ്വപ്ന സുരേഷ് ഒളിവിലാണെന്നും അവരുടെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കുമെന്നും അഭിഭാഷകൻ രാജേഷ് കൊച്ചിയിൽ പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിൽ താൻ നിരപരാധി എന്നാണ് സ്വപ്ന സുരേഷിന്റെ വാദം. യുഎഇ കോൺസിൽ ജനറൽ പറഞ്ഞതനുസരിച്ചാണ് താൻ കസ്റ്റംസ് ക്ലിയറൻസിന് ശ്രമിച്ചത്. കോൺസുലേറ്റിൽ നിന്നും ജോലി വിട്ട പുറത്തു വന്ന ശേഷവും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ തന്റെ സേവനം സൗജന്യമായി ഉപയോഗിച്ചിരുന്നുവെന്നും സ്വപ്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നു. നിലവിൽ ആക്ടിംഗ് കോൺസുലേറ്റ് ജനറലായി പ്രവർത്തിക്കുന്ന റാഷിദ് ഖാമിസ് അൽ ഷമൈലി തനിക്ക് വന്ന കാർഗോ വൈകുന്നത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കാനായി തന്നെ ചുമതലപ്പെടുത്തി. അതനുസരിച്ചാണ് കസ്റ്റംസിനെ വിളിച്ച് താൻ കാര്യങ്ങൾ അന്വേഷിച്ചത്. കസ്റ്റംസ് കാർഗോ ഓഫീസിൽ താൻ പോയിട്ടില്ല, പകരം കോൺസുലേറ്റ് നിർദ്ദേശപ്രകാരം ഇമെയിൽ അയക്കുക മാത്രമാണ് ചെയ്തതെന്നും സ്വപ്ന സുരേഷ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് കീഴിലുള്ള കരാർ ജീവനക്കാരി മാത്രമാണ് താനെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തി വരുന്ന വാർത്തകൾ തെറ്റാണെന്നും സ്വപ്ന വ്യക്തമാക്കുന്നു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ പ്രതി ചേർക്കാൻ കസ്റ്റംസ് ഒരുങ്ങുന്നതെന്നും സ്വപ്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന കേന്ദ്രമായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കടത്ത് കേസ് സിബിഐക്ക് വിടാൻ സർക്കാർ മടിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. എല്ലാ അഴിമതികളും നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്. അഗ്നിപർവ്വതത്തിന് മുകളിൽ നിൽക്കുന്നത് സംസ്ഥാനമല്ല, ഈ സർക്കാരാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിമർശിച്ചു. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ കേരളമല്ല, ഈ ഗവൺമെന്റ് ആണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന പ്രതിഷേധ ധർണയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മലയംകീഴ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് കണ്ണിൽ പൊടിയിടാനുള്ള ചെപ്പടി വിദ്യയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് സ്വപ്നയുമായുള്ള ബന്ധം എന്താണെന്ന് തുറന്നു പറയണമെന്ന് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സർ, അങ്ങേക്ക് സ്വപ്നയെ പരിചയമുണ്ടോ? അടുത്തറിയാമോ? അങ്ങയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും സ്വപ്ന സന്ദർശനം നടത്തിയിട്ടുണ്ടോ? സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ശരിയായ ദിശയിൽ നടന്നില്ലെങ്കിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചും സമരം ശക്തമാക്കുമെന്ന് കെ മുരളീധരൻ MP കോഴിക്കോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പുറമെ പോലീസ് മേധാവിയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്ന് PT തോമസ് MLA പറഞ്ഞു. സ്വപ്നയുടെ ആദ്യത്തെ സ്പോൺസർ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലാണെന്ന് BJP സംസ്ഥാന വക്താവ് B ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. മലപ്പുറത്ത് സ്പീക്കർ P ശ്രീരാമകൃഷ്ണന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. പാലക്കാടും കൊല്ലത്തും യുവമോർച്ച പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് ഹൈ അലർട്ട്. കസ്റ്റംസ് അന്വേഷണ സംഘം വിപുലീകരിച്ചു. പ്രിവന്റീവ് വിഭാഗത്തിന് പുറമെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി. തുടർച്ചയായ റെയ്ഡ് നടത്താനാണ് തീരുമാനം. അഞ്ചാം ദിവസവും സ്വപ്ന സുരേഷിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കസ്റ്റംസിനുള്ളിൽ തന്നെ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചത്. പ്രിവന്റീവ് വിഭാഗത്തിന് പുറമെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ യൂണിറ്റുകളാണ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലടക്കം തുടർച്ചയായ റെയ്ഡുകളുണ്ടാകും. കേരള പോലീസിനെ അറിയിക്കാതെ ഇന്റലിജൻസ് ബ്യൂറോയുടെ സഹായത്തോടെയാണ് അന്വേഷണ സംഘം പ്രതികളെ തിരയുന്നത്. കസ്റ്റംസിന്റെ രണ്ടു സംഘങ്ങൾ തിരുവനന്തപുരത്ത് തിരച്ചിൽ നടത്തുകയാണ്. സാധാരണ ഇത്തരം കേസുകളിൽ കസ്റ്റംസ് അധികൃതർ കേരള പോലീസിന് സഹായം തേടാറുണ്ട്. എന്നാൽ സ്വപ്നയ്ക്ക് IPS ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടെന്ന സൂചനകളും കസ്റ്റംസിന് ലഭിച്ചതായാണ് വിവരം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് കസ്റ്റംസിൽ നിന്ന് ഇതുവരെ പോലീസിന് അപേക്ഷ ലഭിച്ചിട്ടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. അഞ്ചു ദിവസമായിട്ടും സ്വപ്ന സുരേഷിനെ കണ്ടെത്താൻ കഴിയാത്തതാണ് കസ്റ്റംസിന് തലവേദനയാകുന്നത്. എന്നാൽ സ്വപ്ന സുരേഷും സന്ദീപും ഒരുമിച്ചാണ് ഒളിവിൽ കഴിയുന്നതെന്ന വിവരവും കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്.